എനിക്കതല്ല. നീ ഇത്രയും കള്ളം പറഞ്ഞിട്ടും ആ പെങ്കൊച്ചിന് ഇതൊന്നും മനസ്സിലായില്ലേ? ഇനി അവള് മനഃപൂർവ്വം പണിയുന്നതാണോടാ നിന്നെ? ഹേയ്, അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. എടാ, ഒന്ന് ഓർത്തു നോക്കിയേ, നീ സിനിമയിൽ ഇത്രയും വലിയ കൊണാൻഡ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ? അവൻ്റെ ഒരു റോൾസ് റോയ്സ്, ഒരു മാരുതി 800, പോട്ടെ, ഒരു യൂബറുകാരിലെങ്കിലും നീ ഇതുവരെ പോയിട്ടുണ്ടോ? എടാ, അതൊക്കെ പോട്ടെ, നീ എനിക്കൊരു കാർ ഒപ്പിച്ചതാ. റോൾസ് റോയ്സ് മാക്സിമം. എടാ, കൂടിപ്പോയൊരു 300, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് അത്രക്കുള്ള റേഞ്ച് ഉള്ളൂടാ. എടാ, നീ അങ്ങനെ പറയാതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ, ഒരാളുണ്ട്, ബോച്ചേ. ബോച്ചേ? ബോച്ചേ ഒന്നും അല്ലടാ, ബോച്ചേ ബോബി ചെമ്മണ്ണൂർ. അങ്ങനെ ഒരു റോൾസ് റോയ്സ് വാങ്ങിച്ചിട്ട് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാ എന്റെയാണെന്ന് പറഞ്ഞാലോ? എന്നാ പിന്നെ അയാള് നിന്റെ തന്ത എന്ന് പറയേണ്ടി വരും. അതെന്തിനാ? എടാ, ആ കാറിൽ അയാൾ അയാളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, മത്തങ്ങ ശരത്തിൽ അയാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് സ്റ്റിക്കർ അടിച്ച് വായിക്കാം, സാധനം കിട്ടും. ചെല്ല്, ഇപ്പൊ കിട്ടും. അത്രേ, നീ അങ്ങനെ ഒഴിയല്ലേ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇത്രയും കള്ളം പറഞ്ഞ നിനക്ക് ആ എന്തേലും പറഞ്ഞ അവളെ വരവങ്ങട് നിർത്തിച്ചൂടെ? അത് പറ്റില്ല, അങ്ങനെ പറഞ്ഞ അവക്ക് ഡൗട്ട് അടിക്കും. എന്നാ നീ എങ്ങനെയും ഒളിച്ചോടാ നോക്ക്. അത്രേ, ഒരു പ്രശ്നം ഭരിക്കാൻ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ, അതിനെ നേരിടുക. ഇതിനെ നമ്മൾ നേരിട്ട് തോപ്പിക്കും. ബഹുവചനം വേണ്ട. അത്രേ, പ്ലീസ്. ഇടാ, വാഴ നനഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്തേക്കുന്ന ചീരയും നനയും. ഇടാ, തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും നിന്നെ കൊണ്ട് സിനിമ എഡിറ്റ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടാ. ഇടാ, അവളുടെ തന്ത പടം ചെയ്ത് കഴിഞ്ഞാൽ നീ അതിൻ്റെ എഡിറ്റർ. അപ്പൊ അത്രേ, മറ്റന്നാൾ രാവിലെ അവൾ വരുന്നു. അന്ന് രാവിലെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഡയറക്ടർ പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലോട്ട് പോകുന്നു. ഏ ഡയറക്ടർ? എന്നാ നീ നല്ലൊരു ഡയറക്ടറുടെ പേര് പറ. നല്ല ഡയറക്ടർ ഇപ്പോ ആ ജിത്തു ജോസഫ്. ആ ജിത്തു ജോസഫിന്റെ വരാൻ പോകുന്ന ഒരു മോഹൻലാൽ പടം ഉണ്ടല്ലോ, റാം. അത് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോവാ. പിന്നെ ഈ സെറ്റപ്പ് ഒന്ന് കുഴപ്പിച്ചെടുക്കാൻ എനിക്ക് നിന്റെ കുറെ ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? അല്ലേ, ബുദ്ധിപരമായിട്ടുള്ള ഹെൽപ്പൊന്നും ഞാൻ നിന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്നത് നീ അങ്ങ് ചെയ്താൽ മതി. എടാ, എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്, അവൾ ഇതൊക്കെ വിശ്വസിക്കുമോ? അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം, നീ ചളവാക്കാതിരുന്നാ മതി. അപ്പൊ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അവളോട് ഒരു ഊബർ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റോൾസ് റോയ്സോ? റോൾസ് റോയ്സ് നിന്റെ. ഇടാ, രാവിലെ ഇറങ്ങാൻ നോക്കിയപ്പോ റോൾസ് റോയ്സ് പഞ്ചർ. റോൾസ് റോയ്സ് ഒക്കെ പഞ്ചറാവോടാ? എന്താ അതിന്റെ ടയറില്ലേ? ഒരു ക്ലാരിറ്റി ഇല്ലടാ. ഇല്ലേ, എന്നാ വേണ്ട? ഞങ്ങള് ചായ കുടിച്ച് അവിടെ സംസാരിച്ചിരിക്കുമ്പോഴേ നീ റോൾസ് റോയ്സിന്റെ ഡ്രൈവറായിട്ട് തന്നെ വിളിക്കണം. എന്നിട്ട് പഞ്ചർ ഇപ്പോഴൊന്നും ശരിയാവില്ല എന്ന് പറയണം. എന്നിട്ട് അത് കഴിഞ്ഞ് നിന്റെ മറ്റേ നമ്പറില്ലേ, അത് ഞാൻ ജീത്തു ജോസഫ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്നെ വിളിക്കുക. അത് കഴിഞ്ഞ് ഷാജി കൈലാസ്, സി ബി മലയിൽ, അങ്ങനെ മലയാള സിനിമയിലെ പല പ്രമുഖന്മാരായിട്ടും നീ എന്നെ വിളിക്കണം. എന്നിട്ട് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ഹാൻഡിലേതോളാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൾ ഫ്ളാറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ അവൾക്ക് ഒരു ഉപ്പുസോടെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആലുവയുള്ള അവളുടെ കസിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞോളൂ. അവിടുന്ന് പിറ്റേസം രാവിലെ അവളങ്ങ് പോയിക്കോളും. ഞാൻ ഏതെങ്കിലും ഒരു ചെന്നൈ മേലിന് കയറിയിട്ട് അല്ല കളമശ്ശേരിയോ അങ്ങനെ ഇറങ്ങിക്കോളാം. ചെന്നൈ മേല് കളമശ്ശേരിക്ക് സ്റ്റോപ്പില്ലടാ. അത്രേ, അതാണോ ഇവിടുത്തെ പ്രശ്നം? നിനക്കിത്രയും ചെയ്യാൻ പറ്റുമോ? നിന്റെ പടത്തിന്റെ എഡിറ്റർ ഞാനല്ലേ. എടാ, അത് നമുക്ക് അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്ക, എന്നിട്ട് നിന്റെ പേര് വെച്ചാ പോരെ. അതായാലും മതി. ട്രെയിനിലെ യാത്ര ഭയങ്കര ദൂരം തന്നെ. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നല്ലോ. അല്ല നവീനെ, ട്രെയിൻ യാത്ര നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെന്നൈക്ക് എന്തിനാ ട്രെയിനിൽ പോകുന്നത്, ഫ്ലൈറ്റിൽ പോയിക്കൂടെ? അത് പിന്നെ എന്നെക്കാണാ നീ ഇത്ര കഷ്ടപ്പെട്ട് ട്രെയിനിൽ വരുമ്പോ കഷ്ടപ്പാട് ഞാനോട് ഷെയർ ചെയ്യണ്ടേ? അതോർത്തിട്ട് ട്രെയിൻ ബുക്ക് ചെയ്ത. നമ്മുടെ റോൾസ് റോയ്സിന്റെ ഡ്രൈവറാ. ഹലോ. ഹലോ സാറേ, ഞാൻ റോൾസ് റോയ്സിന്റെ ഡ്രൈവറാ.
അത് ഞാൻ മേനേജോളാം. ശരി ഏട്ടാ. എന്താ ഇറ്റത്തിന്റെ കാര്യം പറഞ്ഞേ? അത് ഞാനേ ചെന്നൈയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം റോളില്ലേ, അത് അത് കൊണ്ടുപോയിട്ട് വേണം അവിടെ ഷൂട്ട് തുടങ്ങാൻ. എന്റെ എല്ലാ പടത്തിലും ഞാനാ ഫിലിം റോൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഹലോ സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ സമയത്ത് തന്നെ അങ്ങ് എത്തിയിരിക്കും. ഓക്കെ സാർ. ജീത്തു ജോസഫ്? അത് ദൃശ്യത്തിന്റെ ഡയറക്ടർ അല്ലേ? പുള്ളിയൊക്കെ ഡയറക്ടർ വിളിക്കും. ഇതൊക്കെ പിന്നെ ഞാൻ ഡാഡിയോട് നമ്മുടെ കാര്യമൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇതാരാ? ഇത് ഷാജി കൈലാസ്. ഹലോ സാറേ, പറ്റില്ല സാറേ, ഞാൻ ഒരു പാടം ഇപ്പം ചെയ്തല്ലേ ഉള്ളൂ, വേറെ ഡയറക്ടർമാർ വെയിറ്റിംഗ് ആണ്. ഇനി ഒരു കോടി തരാന്ന് പറഞ്ഞാലും വേണ്ട. സാറ് വല്ല ഡോൺ മാക്സിനെയും വെച്ച് ചെയ്യേ. നമുക്കിത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാടം ഉണ്ടല്ലോ, അത് ചെയ്യാം. ഞാൻ കുറച്ച് തിരക്കില്ല സാറേ, പിന്നെ വിളിക്കാം. അല്ല ഡാഡി എന്താ പറഞ്ഞത്? ഡാഡി പറയാ. അതാരാ? രാജു ഏട്ടനാ. ആര്? പൃഥ്വിരാജോ? അല്ല, മണിമുള്ള രാജു. ഹോ, ഭാഗ്യം കട്ടായി. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് പറഞ്ഞ് വെക്കില്ല. നീ പറ, നീ ഡാഡിയോട് എന്താ പറഞ്ഞേ? ഡാഡിയോട് ഞാൻ ഇന്നലെ രാത്രിയാണ് നമ്മുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഡാഡി എന്നോടൊരു കാര്യം ചോദിച്ചു. ഇവനിത് കൊളാക്കോ. ഇതിപ്പാരാ? ഇത് ഒരു ഡയറക്ടറാ. പേരെന്താ? ടോവിനോ. ടോവിനോ ആക്ടർ അല്ലേ? ടോവിനോ അല്ല, ബേസിൽ. ബേസിൽ? ബേസിൽ. ആ ബേസിലെ, ഇങ്ങനെ വിളിക്കണ്ട കേട്ടോ, മതി വിളിച്ചത്. ഞാൻ ബാക്കി ഞാൻ ഹെൽ ചെയ്തോളാം. ഓറാക്കി ചെലവാക്കല്ലട തണ്ടി. ഇതങ്ങ് ശല്യായി, ഓഫ് ചെയ്താലോ? ഏ അത് സാരമില്ല, ഇമ്പോർട്ടൻ്റ് കോൾസ് ആണെങ്കിൽ എടുത്ത് സംസാരിച്ചോ. ആ ഡാഡി എന്താ പറഞ്ഞ, അത് പറ. ആ ഡാഡി ചോദിക്കുക. ഇതാരാ? മമ്മൂട്ടി. മമ്മൂട്ടിയോ? മമ്മൂട്ടിയുടെ കോൾ കട്ട് ചെയ്യുന്നോ? ഈ ഒരു അവസരത്തിൽ ആരായാലും കട്ട് ചെയ്തു. ഇപ്പൊ ആരാ? അയാള് തന്നെ. കട്ട് ചെയ്താൽ അഞ്ചാറ് വട്ടം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതെ, നീ പെട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ പിന്നെ അയാൾ പിന്നെയും വിളിക്കും. അത്തറ്. ദുൽഖർ. ദുൽഖർ? ദുൽഖർ മമ്മൂട്ടി വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, അപ്പൊ പിന്നെ ദുൽഖറിനെ കൊണ്ട് വിളിപ്പിക്കും. നവീൻ മാറിയിട്ടല്ലേ താമസിക്കുന്ന പറഞ്ഞേ, അതിവിടെ അടുത്തല്ലേ, നമുക്ക് അവിടെ ഇരിക്കായിരുന്നല്ലോ. ഞാനവിടെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാറില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും. നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയായി. സത്യം? സോറി മാം, സോറി സാർ. എൻജോയ്. ചേട്ടന് വേണ്ടേ? അല്ല, കഴിച്ചോ. വെപ്രാളത്തിൽ മെസ്സേജ് എൻ്റെ ഇതിപ്പോ അത്ര നയിച്ചത് ആദരിക്കാൻ പോയത്.